പ്രിയമുള്ളവരെ, എൻ്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് താരനും ചൊറിക്കും പഴുപ്പിനും അതുപോലെ മുടികൊഴിച്ചലിനും നല്ലൊരു ഔഷധമായ ഉമ്മം എന്നത് സംബന്ധിച്ചാണ്. വിഷസാധ്യത വളരെയുള്ള ഒരു ഔഷധമാണ് ഉമ്മം. വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേസമയത്ത് നല്ലൊരു ഔഷധം കൂടിയാണ്. ദത്തൂര, ദുസ്തൂര എന്നൊക്കെയാണ് ഇതിന് സംസ്കൃതത്തിൽ പറഞ്ഞു വരുന്നത്. ആയുർവേദത്തിലും യുനാനിയിലും ഹോമിയോപ്പതിയിലൊക്കെ തന്നെ ഫലപ്രദമായ പല ചികിത്സകൾക്കും വേണ്ടി ഉമ്മം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആസ്തമ, സ്തനത്തിലെ വേദന, പഴുപ്പും ചൊറിയും ചുണങ്ങും, ആർത്തവവേദന, ആർത്തവ സംബന്ധമായ വയറുവേദന, ഇതിനൊക്കെ തന്നെ നല്ലൊരു ഔഷധമാണ് ഉമ്മം. അതുകൂടാതെ വാദം, വാദസംബന്ധമായ വേദനകൾ, നീര്, ഇതിനൊക്കെ തന്നെ നല്ല ഫലസാധ്യതയുള്ള ഔഷധമാണ് ഉമ്മം. 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ സാധാരണ ഈർപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ, തീരപ്രദേശങ്ങളിലൊക്കെ വളർന്നു വരുന്ന ഔഷധ സസ്യമാണ് ഉമ്മം. ഇതിന്മേൽ മനോഹരമായ പൂക്കളും അതുപോലെ കായ്കളൊക്കെ ഉണ്ട്. ഇത് ആളുകൾ നട്ട് വളർത്താറില്ല. വീട്ടിൻ്റെ പരിസരങ്ങളിലൊന്നും ഇത് നട്ട് വളർത്താറില്ല സാധാരണ. കാരണം ഇതിൻ്റെ വിഷസാധ്യത പേടിച്ചാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. വയറ്റിൽ ചെന്നാൽ വളരെയധികം അപകടമാണ്. ഇതിൻ്റെ മറുമരുന്ന് ടാനിക് അമ്ലം 1.5 മില്ലിഗ്രാം 125 മില്ലിലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയാണ് വേണ്ടത്. ഇത് വയറ്റിൽ ചെന്ന് കുഴപ്പമായി കഴിഞ്ഞാൽ വേണ്ടുന്ന ചികിത്സയാണ്. അല്ലെങ്കിൽ പശുവിൻ പാല് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചന്ദനം കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യൗഷധ ചികിത്സ. ഇതിൻ്റെ ചെരിക്ക് ഇതിൻ്റെ വിഷം പോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മോരിൽ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ വിഷവും അതുപോലെ ഇതിൻ്റെ ചെരിക്കൊക്കെ മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ 12 മണിക്കൂർ നേരം പശുവിൻ്റെ മൂത്രത്തിലിട്ട് വെച്ചും ഇത് ഇതിൻ്റെ ചെരിക്കും വിഷവും പോക്കിയെടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കുറച്ചധികം സമയം, കുറച്ച് മണിക്കൂറുകൾ ശുദ്ധമായ വെള്ളത്തിലിട്ട് വെച്ചും ഇതിൻ്റെ ശുദ്ധി ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നേരത്തെ കാലത്തെ പേപ്പട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി, പേപ്പട്ടി വിഷത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഫലപ്രദമായൊരു ഔഷധമാണ് ഉമ്മം. അത് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കേണ്ടതില്ല. കാരണം പേപ്പട്ടി വിഷത്തിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ ആരും നേരിട്ട് മുതിരാൻ പാടില്ല. അതിന് വളരെ ഫലപ്രദമായ രീതിയിലുള്ള വാക്സിൻ നിലവിലുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം നമുക്ക് വിട്ടേക്കാം. ഇതിൽ ഹയോസയാമൈൻ, ഡെറ്റ്യൂറിൻ, അട്രോപിൻ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത് മുടികൊഴിച്ചലിനും താരനും ഉമ്മത്തിൻ്റെ കായയുടെ പിഴിഞ്ഞെടുത്ത നീര് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മുടികൊഴിച്ചലും താരനും സുഖപ്പെടുന്നതാണ്. ഇതിൻ്റെ കായ് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് തലയിൽ ആവശ്യത്തിന് മാത്രമേ തേക്കാവൂ, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ശ്വാസമുട്ടലിൻ്റെ ആസ്തമ രോഗികൾക്ക് ഉമ്മത്തിൻ്റെ ഇലയും തണ്ടും പൂവും മുഴുവൻ ഭാഗങ്ങളും നല്ലോണം മുണക്കി പൊടിച്ചതിന് ശേഷം അതിൻ്റെ പുക ഏൽപ്പിക്കുകയാണെങ്കിൽ, അതിൻ്റെ പുക വലിക്കുകയാണെങ്കിൽ ശ്വാസമുട്ടിനും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്കൊക്കെ സുഖം ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്ക് സ്തനത്തിലുണ്ടാകുന്ന വേദനയ്ക്കും പഴുപ്പിനും ഉമ്മത്തിൻ്റെ ഇലയും പച്ചമഞ്ഞളും അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുകയാണ് വേണ്ടത്. സുഖം ലഭിക്കുന്നതാണ്. ചൊറിയും ചുണങ്ങും ഉള്ള ആളുകൾക്ക് ഉമ്മത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ആ നീരിൽ അതേ അളവിൽ തേങ്ങാപ്പാല് ചേർത്ത് വെയിലിൽ ചൂടാക്കിയ ശേഷം എണ്ണ കാച്ചി തേച്ചാൽ മതിയാവുന്നതാണ്. പഴകിയ ചൊറി അതുപോലെ പഴകിയ വ്രണങ്ങൾ, ചുണങ്ങ് സംബന്ധമായ ചികിത്സയിലൊക്കെ തന്നെ ഈ രീതിയിൽ ചികിത്സ നടത്താവുന്നതാണ്. അത് ദിവസവും 2-3 നേരം പുരട്ടുകയും ചെയ്യാം. അളവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 500 മില്ലിലിറ്റർ വെളിച്ചെണ്ണയിൽ 25 മില്ലിലിറ്റർ മാത്രമേ ഉമ്മത്തിൻ്റെ നീര് ഉപയോഗിക്കാൻ പാടുള്ളൂ. അളവിൻ്റെ കാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം വിഷ സ്വഭാവമുള്ള ഔഷധ സസ്യമാണ്. ആർത്തവ സംബന്ധമായ വയറുവേദന സ്ഥിരമായി അനുഭവപ്പെടുന്ന സ്ത്രീകൾക്ക് ഉമ്മത്തിൻ്റെ ഇല പറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് നല്ല സഹിക്കാവുന്ന ചൂടോടെയുള്ള വെള്ളത്തിൽ
ഒരു തുണി മുക്കി പിഴിഞ്ഞ് അത് അടിവയറ്റിൽ തടവിയാൽ മതി, വേദനയ്ക്ക് സമാധാനം കിട്ടുന്നതാണ്. അതുപോലെ വാദവേദനയ്ക്കും നീരിനും അത് സംബന്ധമായ പ്രയാസങ്ങളൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഉമ്മത്തിൻ്റെ ഇല അരച്ച് പുരട്ടിയാൽ മതിയാവുന്നതാണ്. വേദന, നീരി, വാദ സംബന്ധമായ പ്രയാസങ്ങൾക്കൊക്കെ ഉമ്മത്തിൻ്റെ ഇല ഈ രീതിയിൽ അരച്ച് പുരട്ടിയാൽ സുഖപ്പെടും. യുനാനി ഹന്ദർദിൻ്റെ ഹബ്ബെ സിഫ, സാധാരണയായി ജലദോഷം, പനി, അതുപോലെ അലർജി രോഗങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഗുളിക പ്രധാനമായും ഉമ്മത്ത് അടങ്ങിയിട്ടുള്ളതാണ്. അലർജി സംബന്ധമായ പ്രയാസങ്ങളിലും കഫ സംബന്ധമായ പ്രയാസങ്ങളിലും അതുപോലെയുള്ള പനികളുടെ ഘട്ടങ്ങളിലൊക്കെ തന്നെ ചെറിയ ഗുളികയാണ്, രണ്ട് ഗുളിക വീതം രണ്ട് നേരം കഴിക്കാവുന്നതാണ്. അലർജിക്കും കഫത്തിനും നല്ല സുഖം ലഭിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിലുള്ള ഒട്ടനേകം ഔഷധങ്ങൾ വളരെ ഗുണകരമായി ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ കുറച്ചു കാലം അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പച്ചമരുന്നുകൾ കൊണ്ട് തന്നെ സാധാരണയുള്ള എല്ലാ അസുഖങ്ങൾക്കും ചികിത്സ നടത്തിയിരുന്ന കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വിനഷ്ടമായ നമ്മുടെ ഔഷധ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഔഷധ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു.